പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായം 1 മുതൽ വചനം. പ്രഭാഷകൻ, ബുക്ക് ഓഫ് സിറാക്ക്, 21:1 മുതൽ. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നുപോലെ പാപത്തിൽ നിന്നും ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യരുത്. ഹല്ലേലൂയ. ഒരു കൽപ്പനയാണത്. പാപം ചെയ്യരുത്. നമ്മളൊരിക്കലും വിചാരിക്കരുത് പാപം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം പാപത്തെക്കുറിച്ച് മനുഷ്യന് ഭയമില്ല, ഒരു പ്രസക്തിയില്ല ജീവിതത്തിൽ. അത് ജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ വചനം പറയുകയാണ്, നീ പാപം ചെയ്യരുത്. എന്താ പാപം എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. അടുത്ത വചനം പറഞ്ഞിരിക്കുന്നു, പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തെ കണ്ടെത്തിയവർ അനേകം പേരുടെ ഇരിപ്പുണ്ട് ഇവിടെ. നമ്മുടെ ജീവിതത്തിൽ ഇവരുടെ പാപത്തിൻ്റെ വേരുകൾ ഉള്ളിക്കിടപ്പുണ്ട്. നമ്മുടെ ചെറുപ്പകാലം മുതൽ നമുക്ക് പാപമൊന്നും അറിവില്ലാതെ ചെയ്തു പോയ പല പാപപ്രവൃത്തികളും പാപത്തിൻ്റെ വിത്തുകൾ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുവാനും അതിൻ്റെ വേര് പൊട്ടിക്കിളിർക്കുവാനും അതൊരു ചെടിയും വൃക്ഷമായിട്ട് വളരുവാനും മോശം ഫലമുണ്ടാകുവാനും ഇടവന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വൃക്ഷം ആ വൃക്ഷത്തെ നമ്മൾ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ വേരുകൾ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. നമുക്കറിയാം, മണ്ണിൽ നിൽക്കുന്ന ഒരു മരം വെട്ടിക്കളഞ്ഞാലും അതിൻ്റെ വേരടി കിടപ്പുണ്ടെങ്കിൽ ഒരു വെള്ളം മഴ പെയ്താൽ മതി, വേഗം നാമ്പ് കിളിർത്ത് വരും. അതുപോലെ തന്നെ പാപത്തിൻ്റെ ഒരു അവസ്ഥ, ഒരു ആസക്തി, ഒരു താല്പര്യം ഉള്ളിൽ ഉണ്ടായിക്കഴിയുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന വേരുകൾ വളരെ വേഗം ശക്തി പ്രാപിക്കുകയും ആ വൃക്ഷത്തിൽ നിന്നും പാപത്തിൻ്റെ ഫലങ്ങൾ വൃക്ഷമുണ്ടാകുവാനും അത് വീണ്ടും കിളിർക്കുവാനും വീണ്ടും ഫലമുണ്ടാകാനിട വരും. അതുകൊണ്ട് പാപത്തിൻ്റെ വേരുകളെ നാം കണ്ടെത്തി പറിച്ചു കളയണം. അതാ വചനം പറയുന്നത്, പഴയ പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കണം. സർപ്പത്തിൽ നിന്നുപോലെ പാപത്തിൽ നിന്നും ഓടി അകലുക. പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ, മൂർഖൻ പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് മനുഷ്യൻ ഓടിപ്പോവുകയാണ്. കാരണം അവനെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പാമ്പ് തിരിച്ച് കടിക്കും, ഉപദ്രവിക്കും, അത് മരണമാണ്. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? വിവേകത്തോടുകൂടി അവൻ പാമ്പിൽ നിന്ന് ഓടി അകന്നു പോവുകയാണ്. ദൂരെ മാറി നിന്നിട്ട് പാമ്പിനെ കൊല്ലാൻ ശ്രമിക്കുമായിരിക്കാം. വചനം പഠിപ്പിക്കുന്നു, പാമ്പിൽ നിന്നതുപോലെ പാപത്തിൽ നിന്നും ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ് എന്ന് പറഞ്ഞാൽ, സിംഹം കടിച്ചു കഴിഞ്ഞാൽ ജീവൻ എടുക്കും. സിംഹത്തിൻ്റെ വായിൽ ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവൻ എടുക്കും. പിന്നെ അവന് ജീവനില്ല, ആ ജീവിയുടെ ജന്തുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ വചനം പഠിപ്പിക്കുന്നു, പാപത്തിൽ നിന്ന് ഓടി അകലുക. അത് കടിച്ചു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അടുത്ത വചനം പറഞ്ഞിട്ടുണ്ട്, അത് ജീവൻ അപഹരിക്കും. ഇത് പിന്നെ പറഞ്ഞിരിക്കുകയാണ്, നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. വചനം നെറ്റ് പറയാം, നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. നിയമലംഘനം, ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലംഘനം. പഠിപ്പിക്കുക, വചനം പറയുകയാണ്, അത് ഇരുവായ്ത്തല വാൾ പോലെയാണ് ആ ലംഘനം, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. അതാണ് പാപം. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ലംഘിക്കുന്നതാണ് പാപം. അതുണ്ടാക്കുന്ന ആ പാപത്തിൻ്റെ മുറിവുകൾ നമ്മുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ഉണ്ടാക്കുന്ന ആഴമായ മുറിവുകൾ, അതൊരിക്കലും ഉണങ്ങത്തില്ല. ആ മുറിവുകൾ ഉള്ളിൽ ഉണ്ടാകുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യാനുള്ള ആസക്തി അവിടെ ഉണ്ടാവുകയാണ്. ആ മുറിവുകളിലൂടെ അവിടെ കടന്നു വരുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ, കാരണം പിശാചിൻ്റെ പ്രവൃത്തിയാണ് പാപം. നമ്മൾ ഉള്ളിലുണ്ടാക്കുന്ന മുറിവുകളിൽ, ശരീരത്തിലെ മുറിവുകളിൽ ഈശ വന്ന് പിടിച്ച് മുട്ടയിട്ട് പുഴുക്കൾ ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന പാപത്തിൻ്റെ മുറിവുകളുടെ മേൽ അടയിരിക്കുന്ന അശുദ്ധാത്മാക്കൾ നമ്മൾക്ക് വീണ്ടും ഉള്ളിൽ, അത് ഭയമോ അത് ആസക്തിയോ അത് വിദ്വേഷമോ വെറുപ്പോ പ്രതികാരമോ ഒക്കെയാക്കി വീണ്ടും ആ പാപത്തെ അവൻ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് പാപത്തിൻ്റെ മുറിവുകൾ ഉണങ്ങണം. അതിന് വചനം പഠിപ്പിക്കുകയാണ്, പഴയ പാപത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാപങ്ങൾ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞുകൊണ്ട് പാപത്തെക്കുറിച്ച് അനുദിപ്പിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് നാം പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുകയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 3
ഒമ്പതിലെ വചനം, ദൈവത്തിൽ ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവൻ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. വചനം നീറ്റു പറയാം. ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഇതാണ് സത്യം. ഒരുവൻ ദൈവത്തിൽ നിന്നും ജനിച്ചവനായിട്ട് മാറണം. നമ്മളെല്ലാം മാതൃഗർഭത്തിൽ ഉരുവാക്കപ്പെട്ടത് ജഡപ്രകാരമാണ്. നമ്മളെല്ലാം ജനിച്ചത് അങ്ങനെയാണ്, ജഡപ്രകാരം ജനിച്ചവരാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ആ മാതാപിതാക്കളുണ്ടായിരുന്നതായ എല്ലാ അംശങ്ങളും ജനിക്കുന്ന ശിശുവിലേക്ക് വന്നു കഴിഞ്ഞു. ആ കുഞ്ഞിലും വളർന്നു വരുന്ന ജഡത്തിൻ്റെ പ്രവണതകളാണ്. 10-ഉം 20-ഉം വയസ്സൊന്നും പ്രായമാകണ്ട, 4-5 വയസ്സും ആകുമ്പോഴേ ഇന്നത്തെ തലമുറ കുട്ടികൾ പാപം ചെയ്യാനാണ് പരിശീലിപ്പിക്കപ്പെടുന്നത്. കാരണം അത്രമാത്രം ശക്തമായ പാപത്തിൻ്റെ സ്വാധീനമാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാക്കുന്നത്. മാതാപിതാക്കളുടെയും തലമുറയുടെയും കടന്നു വരുന്ന സ്വാധീനങ്ങൾ, കൊച്ചുകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ഒരു പാപത്തെക്കുറിച്ച് അവർ അറിവ് ലഭിക്കുന്നവരും അവർ പാപം ചെയ്യുന്നവരായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം പഠിപ്പിക്കുന്നു, ഒരുവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവന് പാപത്തെ തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ജഡപ്രകാരം ജനിച്ച മനുഷ്യൻ, അവന് വീണ്ടും ഒരു ജനനം ഉണ്ടാകണം. അവൻ ദൈവത്വം ജനിച്ചവനായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവൻ ദൈവത്തിൽ നിന്നും ജനിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവനായിട്ട് മാറിക്കഴിയുമ്പോൾ അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചവനായിട്ട് മാറുന്നു. അവന് പാപം ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവൻ പിന്നെ ജഡപ്രകാരം ജനിച്ചവനല്ല. എന്നാൽ ജഡപ്രകാരം ജനിച്ചവനാകട്ടെ, ജീവിതത്തിൽ പാപത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുമ്പോൾ, അവൻ പാപത്തിൻ്റെ കാറ്റ് വീശുമ്പോൾ അവൻ പാപത്തിൽ വീണു പോകുന്നു, പാപം ചെയ്തു പോകുന്നു, അടിമയായി പോകുന്നു. എന്നാൽ ആര് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് വചനപ്രകാരം ജീവിക്കുന്നുവോ അവൻ ഒരിക്കലും പാപം ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അടുത്ത വചനം പറഞ്ഞിരിക്കുന്നു, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. എന്താ ദൈവ ചൈതന്യം? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഒരുവൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ജനിച്ചു കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. അവനിലേക്ക് വരുന്നു പരിശുദ്ധാത്മാവ്, അവൻ ഏറ്റെടുക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറുകയാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് അവന് പാപം ചെയ്യാൻ സാധിക്കത്തില്ല. അവന് പാപത്തെക്കുറിച്ച് തിരിച്ചറിയുന്നുണ്ടാകുന്നു, പാപത്തെ ചെറുക്കുന്നു, പാപത്തിന് അവൻ വിജയം വരിക്കാൻ സാധിക്കുന്നു. അടുത്ത വചനം പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. പാപം ചെയ്യുന്നവരാണ് പിശാചിൻ്റെ മക്കൾ, പാപം ചെയ്യാത്തവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. കാരണം പിശാചിനെ വേറെ മക്കളൊന്നുമില്ല, ദൈവം സൃഷ്ടിച്ച എല്ലാവരെയും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് പാപമില്ലാത്ത വിശുദ്ധരുമായിട്ട് ജീവിക്കുന്നവരാണ്. സ്പിരിച്വലിസ്റ്റിൻ്റെ പഠനം അതാണ്. ഓരോ വ്യക്തികളും ഓരോ മനുഷ്യനും പാപം ചെയ്ത് ജീവിക്കേണ്ടവരാണ്. നമ്മുടെ വിളി അതാണ്, പാപത്തെ ജീവിക്കാനായിട്ടല്ല. നാം ജീവിക്കുന്ന ലോകം പാപം നിറഞ്ഞ ലോകത്തിൽ പാപമില്ലാത്തവനായി പാപത്തിനുമേൽ ചവിട്ടി നടക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വിളിയിലേക്കാണ് ഓരോ മക്കളെ ദൈവം വിളിച്ചിട്ടുള്ളത്. ഓരോ സ്പിരിച്വലിസ്റ്റ് മക്കളും അതിനുവേണ്ടി അർപ്പിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കണം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഒരു സ്പിരിച്വലിസ്റ്റിനെ കൊണ്ട് സാധിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധമായിട്ട് ജീവിക്കാൻ നിസ്സാര കാര്യമല്ല. കാരണം നമ്മുടെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പൊടിപടലം പോലെ, മാലിന്യം പോലെ. നമ്മൾ പറയും പരിസ്ഥിതിയിൽ മുഴുവനും ഉള്ള വ്യത്യാസം, അശുദ്ധമാണ് മുഴുവനും ഈ അന്തരീക്ഷം മുഴുവനും മാലിന്യമാണ്. മനുഷ്യൻ ചെയ്തു പോയ പാപങ്ങളിലൂടെ അവനിലുള്ള, അവനിൽ പുറപ്പെടുന്ന ആ പാപത്തിൻ്റെ ദുർഗന്ധം, അവൻ പുറപ്പെടുന്ന പാപത്തിൻ്റെ ശക്തി മൂലം അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പാപത്തിൻ്റെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ പിശാച് ഓരോ നിമിഷത്തിലും വ്യക്തികളെ സ്വാധീനിക്കുന്നു. പാപത്തിൻ്റെ കാറ്റ് മനുഷ്യനെ കടന്നു വരെ അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ചിന്തകളിൽ, അവൻ്റെ കണ്ണുകളിൽ ഓരോ നിമിഷത്തിലുമാണ്. അറിയാതെ ഒറ്റ നിമിഷം കൊണ്ടാണ് പാപത്തിൻ്റെ സ്വാധീനം കയറി പിടിക്കുക. ഒറ്റ നിമിഷം കൊണ്ട്. മുൻകൂട്ടി ഒന്നും പ്ലാൻ ഇടണമെന്നില്ല ഒരു പാപം ചെയ്യാനായിട്ട്. ഒരു സാഹചര്യത്തിൽ വന്നു കഴിയുമ്പോൾ, ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ സ്ഥലങ്ങൾ കടന്നു ചെല്ലുമ്പോൾ
അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴേ നമുക്ക് അനുഭവിക്കാൻ പറ്റും, ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും എന്താണ് അവിടെ ഉള്ളതെന്ന്. പുരുഷല്ലെങ്കിൽ ആത്മാവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് എന്താണ്. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ വലിയ വെറുപ്പിൻ്റെ പ്രതികാരത്തിൻ്റെ വലിയ സ്വാധീനമാണ്, വായുവിൽ നിറഞ്ഞിരിക്കുന്ന മാലിന്യം പോലെ തന്നെ. അവിടെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർ വളരെ വേഗം പൊട്ടിത്തെറിക്കുന്നവരാണ്, കോപിക്കുന്നവരായിട്ടുമാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അനുഭവിക്കാൻ പറ്റും അവിടെ നിറഞ്ഞിരിക്കുന്ന വലിയ പാപത്തിൻ്റെ, ജഡികമായ പാപത്തിൻ്റെ സ്വാധീനങ്ങൾ. മനുഷ്യരെ അനേകം വ്യക്തികളുടെയും ആ പാപത്തിൻ്റെ ശക്തമായ സ്വാധീനമാണത്. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ നമ്മൾ അറിയാതെ പിന്നീടുകയും നമ്മൾ വഞ്ചിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു പോകുന്നു. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ അവർക്കൊരിക്കലും പാപം ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ പിശാചിന് മക്കളാകട്ടെ പാപത്തിൻ്റെ സ്വാധീനമുണ്ടാകുമ്പോൾ കാറ്റ് വീശുമ്പോൾ തന്നെ അവർ പാപത്തിന് വീണ്ടു പോവുകയാണ്. കുടുംബശ്രീ കണ്ണിലടയ്ക്കാം. മനുഷ്യൻ എപ്പോഴും ദുർബലനും ബലഹീനനുമാണ്. അവരെ ശരീരം അത് പാപത്തിൽ ഉരുവാക്കപ്പെട്ടതാണ്. മാതൃഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ ബലഹീനനായതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാമെന്നൊരിക്കലും ഒരവസ്ഥയില്ല. യേശു ക്രിസ്തു വന്നത് പാപത്തിന് മേൽ വിജയം വരിച്ച് കുരിശിൽ മരിച്ചതിലൂടെ യേശു പാപത്തിൻ്റെ ശക്തിയെ നശിപ്പിച്ച് പാപത്തിന് വിജയം ഭരിക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം നൽകി പരിശുദ്ധാത്മാവിലൂടെ. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരും യേശു ക്രിസ്തുവിലൂടെ പാപത്തെ ജയിച്ചവരായിട്ട് മാറണമെന്ന് പിതാവ് ആഗ്രഹിക്കുകയാണ്. ഓരോ മനുഷ്യരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ പാപങ്ങൾ മോചിക്കപ്പെട്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശക്തരായി മാറണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ ഒരുവന് പാപത്തെ ചെറുക്കുവാൻ സാധിക്കത്തുള്ളൂ. ചുറ്റുപാട് നിറഞ്ഞെടുക്കുന്ന പാപത്തിൻ്റെ ഈ സമ്മർദ്ദത്തെ ചെറുക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ തീരൂ. ഞാൻ വചനം കൊണ്ട് വീണ്ടും കഴുകപ്പെട്ട് വീണ്ടും ജനിച്ചവനായിട്ട് മാറി, ദൈവത്തിൽ ജനിച്ചവനായിട്ട് മാറി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ ആ ഒരു ശക്തി കൊണ്ട് മാത്രമേ എനിക്ക് പാപത്തെ തോൽപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇന്നും നിൻ്റെ ജീവിതത്തിൽ നീ വീണ്ടും ജനിച്ചിട്ടുണ്ട്, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്ക് ശക്തി പോരാ. പലപ്പോഴും പാപത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ ദുർബലനായി പോകുന്നു. സാഹചര്യമുണ്ടോ? കൂടുതൽ പ്രാർത്ഥിക്കണം. ദൈവമേ എനിക്ക് ശക്തി വേണം, എനിക്ക് വിശുദ്ധീകരണം വേണം. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന, എൻ്റെ മനസ്സിൻ്റെ ഓരോ തലത്തിൽ കിടക്കുന്ന, എൻ്റെ ഉപബോധ അബോധ മനസ്സിൽ കിടക്കുന്ന, ഹൃദയത്തിൽ കിടക്കുന്ന, ചിന്തയിലും ബുദ്ധിയിലും കിടക്കുന്ന, രക്തത്തിൽ കിടക്കുന്ന, എൻ്റെ മാംസത്തിൽ കിടക്കുന്ന, എൻ്റെ തലമുറയുടെ പാപത്തിൻ്റെ സ്വാധീനങ്ങളുണ്ട് കർത്താവേ. അതിനെ നിർവീര്യമാക്കണമേ, വിശുദ്ധീകരിക്കണമേ, എൻ്റെ തലമുറയെ വിടുവിക്കണമേ കർത്താവേ. പാപത്തിൽ മരിച്ചുപോയ എൻ്റെ പിതാക്കന്മാരോട് കരുണ കാണിക്കണമേ കർത്താവേ. വിവിധമായ പ്രാർത്ഥനകളിലൂടെ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ സാധിക്കണം. ഞാൻ ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്ക് പാപം ചെയ്യണ്ട, ദൈവമേ എനിക്ക് പാപം ചെയ്ത് പാപത്തിന് അടിമയായിട്ട് മാറണ്ട, എനിക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് എനിക്ക് വിശുദ്ധനായും വിശുദ്ധയുമായിട്ട് ജീവിക്കണം. എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. പാപത്തെ ചെറുക്കുവാൻ എന്നെ ശക്തനാക്കി മാറ്റണമേ. Give me the power to resist the power of sin. പാപത്തെ ശക്തി ചെറുക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് തരണമേ. നന്ദി പറയുന്ന അങ്ങ് മഹത്വപ്പെടുന്ന കർത്താവേ സ്തോത്രം അപ്പ. പാമ്പുകളെയും തെളിയും ചവിട്ടി നിറക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ എന്നെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. അങ്ങയുടെ വചനം കൊണ്ട് എന്നെ കഴുകണമേ കർത്താവേ. എന്നെ വീണ്ടും ജനിപ്പിക്കണമേ കർത്താവേ. എനിക്ക് വീണ്ടും ഒരു ജനനം നൽകണമേ കർത്താവേ. ദൈവത്തിൻ്റെ വചന ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ. ദൈവത്തിൻ്റെ വചന ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്തോത്രം ഗ്ലോറി, സ്തോത്രം ഗ്ലോറി, സ്തോത്രം ഗ്ലോറി. യേശുവേ അങ്ങ് സ്തുതിക്കുന്നു. രണ്ട് കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ട് നടക്കാം. നമുക്ക് നമ്മുടെ ഏറ്റത്തുള്ളികളിൽ കിടക്കുന്ന പാപം, തലമുറയിൽ നിന്ന് കടന്ന് പകരപ്പെട്ട പാപമുണ്ട്, ഹൃദയത്തിൽ കിടക്കുന്ന പാപം, അബോധ മനസ്സിൽ തലമുറയുടെ സ്വാധീനം വഴി കടന്നുന്ന പാപത്തിൻ്റെ അനേകം ഭാരങ്ങൾ, അനേകം സ്വാധീനം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന അബോധ മനസ്സിൽ. ഞാൻ ചെയ്തു പോയ പാപത്തിൻ്റെ ബന്ധനങ്ങൾ എൻ്റെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നു. ഞാൻ ചെയ്തു പോയ പാപം വഴി ഉണ്ടായ മുറിവുകൾ, എൻ്റെ ബോധ മനസ്സിലുള്ള പാപത്തിൻ്റെ ആധിപത്യങ്ങൾ, എൻ്റെ ബുദ്ധിയിലുള്ള അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങൾ, എൻ്റെ ചിന്തയിലുള്ള പാപത്തിൻ്റെ സ്വാധീനങ്ങളും ആധിപത്യങ്ങളും,
എൻ്റെ മനസ്സാക്ഷിയിലുള്ള പാപത്തിൻ്റെ സ്വാധീനം എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് മനഃപൂർവ്വമാണ് എന്നോട് കരുണ തോന്നി എന്നെ വിശുദ്ധീകരിക്കണമേ. ഞാൻ നന്മയുവാൻ ആഗ്രഹിക്കുമ്പോഴും നന്മയെ സാധിക്കാതെ തിന്മ ചെയ്തു പോകുന്നു. എന്നെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന, എനിക്ക് കുടികൊള്ളുന്ന പാപത്തിൻ്റെ ശക്തികളെ പിടിതെറിഞ്ഞ് കർത്താവ് എന്നെ അവിടുന്ന് സ്വതന്ത്രനാക്കണമേ. എന്നെ അടിമപ്പെടുന്ന പാപത്തിൻ്റെ ശക്തികളിൽ നിന്നും എന്നെ വിടുവിക്കാൻ കർത്താവെ കരുണ കാണിക്കണമേ. അവിടുത്തെ വചനം അയച്ചെന്നെ വിടുവിക്കണമേ. അവിടുത്തെ വചനം അയച്ചെന്നെ വിടുവിക്കണമേ. സങ്കീർത്തനം 107:20 വചനം, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്നും വിടുവിച്ചു. കർത്താവെ, അവിടുത്തെ വചനം അയച്ച് എന്നെ വിടുവിക്കണമേ. എന്നെ ഭരിക്കുന്ന പാപത്തിൽ നിന്നെ മോചിപ്പിക്കണമേ. എന്നെ ഭരിക്കുന്ന ദുരാത്മാക്കളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നെ സ്വതന്ത്രനാക്കണമേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ ശക്തികളെ ബന്ധിക്കുന്നു. പാപത്തിൻ്റെ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, വിട്ടുമാറിപ്പോകട്ടെ. ശരീരത്തെ വിട്ടുമാറട്ടെ, ഹൃദയത്തെ വിട്ടുമാറട്ടെ, മനസ്സിനെ വിട്ടുമാറട്ടെ, ആത്മാവിനെ വിട്ടുപോകട്ടെ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയാ, ഗ്ലോറി, സ്തോത്രം. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, കോപിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, വെറുപ്പിൻ്റെ സ്വാധീനങ്ങൾ, ക്ഷമിക്കാനാവുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, വെറുപ്പിൻ്റെ ബന്ധനങ്ങൾ, പ്രതികാര ചിന്തകളെല്ലാം യേശുവിൽ ബന്ധിക്കുന്നു. വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ക്ഷമിക്കാൻ പറ്റാത്ത വെറുപ്പിൻ്റെ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. വിട്ടും പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദുഷ്ചിന്തകളെ ബന്ധിക്കുന്നു, നിരാശയെ ബന്ധിക്കുന്നു, ഭയത്തെ ബന്ധിക്കുന്നു. വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ ആശക്തികളെ യേശുവിൽ ബന്ധിക്കുന്നു. എല്ലാ ആശക്തികളെ ബന്ധിക്കുന്നു. കണ്ണുകളുടെ ആശക്തിയെ ബന്ധിക്കുന്നു. മനസ്സിൻ്റെ ആശക്തിയെ ബന്ധിക്കുന്നു. ജഡത്തിൻ്റെ ആശക്തിയെ ബന്ധിക്കുന്നു. വിട്ടുമാറട്ടെ, വിട്ടുപോയ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ പാപത്തെ ബഹിഷ്കരിക്കുന്നു പിശാചെ, നിങ്ങൾ പാപത്തെ തള്ളിപ്പറയുന്നു. പാപം വിട്ടുമാറട്ടെ, കീഴടങ്ങട്ടെ. എൻ്റെ കാലക്കീഴിലേക്ക് ഞാൻ പാപത്തെ പിഴുതെറിയുന്നു. വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കൈകൾ നിന്നോട് ചേർത്ത് പിടിച്ച് ഞാൻ ശ്രദ്ധിക്കാം. ഹല്ലേലൂയാ.